പട്ടാമ്പിമണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ ഉദ്ഘാടനത്തിനൊരുങ്ങി. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ജൂൺ 4-ന് നിർവഹിക്കും. പട്ടാമ്പി മണ്ഡലത്തിനായി 9 ചാർജിംഗ് സ്റ്റേഷനുകളാണ് അനുവദിച്ചിട്ടുള്ളത്. ജില്ലാതല ഉദ്ഘാടനത്തോടൊപ്പം മുഹമ്മദ് മുഹസിൻ എംഎൽഎ ഈ ചാർജിംഗ് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും. എംഎൽഎ നിർദ്ദേശിച്ചിട്ടുള്ള 9 സ്ഥലങ്ങളിലാണ് പോൾ മൗണ്ടഡ് ഇവി ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. 230 വോൾട്ട് 3.3 കിലോ വോൾട്ട് ചാർജിംഗ് സ്റ്റേഷനുകളാണ് കെ എസ് ഇ ബി പോസ്റ്റുകളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. പ്രധാനമായും ഓട്ടോറിക്ഷകളും ബൈക്കുകളുമാണ് ചാർജ് ചെയ്യാൻ കഴിയുക. 20 മിനിറ്റ് കൊണ്ട് ഈ വാഹനങ്ങളുടെ ബാറ്ററിയുടെ 80% ചാർജ് ചെയ്യാൻ കഴിയും. ഒരു യൂണിറ്റിന് GST അടക്കമുള്ള നിരക്ക് ഏകദേശം 10 രൂപയാണ്. ഒരു യൂണിറ്റ് വൈദ്യുതി കൊണ്ട് ഓട്ടോറിക്ഷയുടെ 10 മുതൽ 12 കിലോമീറ്റർ വരെ യാത്ര ചെയ്യാൻ കഴിയും. അതായത് 1 രൂപ മാത്രമേ 1 കിലോമീറ്ററിന് ചിലവ് വരികയുള്ളൂ. ബൈക്കാണെങ്കിൽ കിലോമീറ്ററിന് ഏകദേശം 50 പൈസ മാത്രമേ വരൂ. ചാർജിംഗ് സ്റ്റേഷനുകൾ മുഹമ്മദ് മുഹസിൻ എംഎൽഎ സന്ദർശിച്ചു. കെ എസ് ഇ ബിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആകെ ഇവി ചാർജിംഗ് സ്റ്റേഷൻസ് ആരംഭിക്കുകയാണ്. അത് വിവിധ കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പട്ടാമ്പി മണ്ഡലത്തിലും എവിടെയൊക്കെയാണ് ആവശ്യമെന്ന് ചോദിച്ചിരുന്നു കെ എസ് ഇ ബി. അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ കെ എസ് ഇ ബിയുമായി ചർച്ച ചെയ്യുകയും 9 കേന്ദ്രങ്ങളിൽ ഇപ്പോൾ പട്ടാമ്പി മണ്ഡലത്തിൽ കെ എസ് ഇ ബിയുടെ അനുവാദം കിട്ടി. അതിൻ്റെ ചാർജിംഗ് സംവിധാനം, പോൾ മൗണ്ടഡ് ഇ വി ചാർജിംഗ് സംവിധാനം ആരംഭിച്ചിരിക്കുകയാണ്. അത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വരുന്ന 4-ാം തീയതി ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവർക്കാണ്. അത് പട്ടാമ്പിയിൽ, അതുപോലെ തന്നെ മറ്റ് പാലക്കാട് ജില്ലയിലും പാലക്കാട് ജില്ലയിൽ ആണ് 4-ാം തീയതി രാവിലെ 11 മണിക്കാണ് അദ്ദേഹം ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി പട്ടാമ്പി മണ്ഡലത്തിലും ഉദ്ഘാടന പരിപാടികൾ നടക്കും. 9 സ്റ്റേഷനുകൾ, വളരെ ചെറിയ ഡിവൈസ് ആണെങ്കിൽ പോലും ഏറ്റവും പ്രയോജനം ചെയ്യുന്ന, അപ്പോൾ എല്ലാ വാഹനങ്ങളും ഇലക്ട്രിക്കിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായി ചാർജിംഗ് സ്റ്റേഷൻസ് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ്. സ്മാർട്ട് സംവിധാനത്തോടു കൂടിയാണ്, നമ്മുടെ മൊബൈലിലെ ആപ്പ് വഴി തന്നെ ഇത് ചാർജിംഗ് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ കെ എസ് ഇ ബി ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു സംവിധാനമാണ്. പട്ടാമ്പിയിൽ, പട്ടാമ്പി ടൗണിൽ ഈ സ്കൂളിൻ്റെ മുമ്പിലുള്ള ഇത്, അതോടൊപ്പം തന്നെ നന്ദിലത്തിൻ്റെ സൈഡിൽ, അതുപോലെ വല്ലപ്പുഴ സെൻറ്ററിൽ, മുതുതല സെൻറ്ററിൽ, നരിപ്പറമ്പ് തിരുവേപ്പുറ പഞ്ചായത്തിലെ നരിപ്പറമ്പ്, അതുപോലെ തന്നെ കുലിക്കല്ലൂർ പഞ്ചായത്തിലെ കൊളയങ്കാവ്, കൊപ്പം പഞ്ചായത്തിലെ കൊപ്പം സെൻറ്ററിൽ തന്നെ, കൂരാച്ചിപ്പടി വളയൂർ പഞ്ചായത്തിലെ കൂരാച്ചിപ്പടി, അതുപോലെ തന്നെ ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിന് അടുത്തായിട്ട്, ഇങ്ങനെ ഇത്രയും 9 സ്റ്റേഷൻസാണ് പട്ടാമ്പിയിൽ ഈ ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, സ്ഥിരം സമിതി അംഗം വിജയകുമാർ, കെ എസ് ഇ ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ധനസഹായത്തോടെ കേരളത്തിൽ ഏകദേശം 4 കോടി രൂപ ചിലവിൽ 1,165 പോൾ മൗണ്ടഡ് ഇ വി ചാർജിംഗ് സ്റ്റേഷനുകളാണ് നടപ്പിലാക്കി വരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ധനസഹായത്തോടെ കേരളത്തിൽ ഏകദേശം 4 കോടി രൂപ ചിലവിൽ 1,165 പോൾ മൗണ്ട് ഇ വി ചാർജിംഗ് സ്റ്റേഷനുകളാണ് നടപ്പാക്കി വരിക. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.